ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച മഹീന്ദ്രധാർ വീണ്ടും ലേലം ചെയ്തു. അങ്ങാടിപ്പുറം സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ വിഘ്നേഷ് വിജയകുമാറാണ് 43 ലക്ഷം രൂപയ്ക്ക് ധാർ സ്വന്തമാക്കിയത്. തിങ്കളാഴ്ച മേൽപ്പത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പുനർലേലത്തിൽ ആകെ 14 പേരാണ് പങ്കെടുത്തത്. വിഘ്നേഷ് വിജയകുമാർ ലേലത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. മഹീന്ദ്രയുടെ ധാർ വഴിപാട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ക്ഷേത്രം തെക്കേ നടപ്പന്തലിലായിരുന്നു പുനർലേലം. 40,000 രൂപയായിരുന്നു നിരത ദ്രവ്യം. ധാർ ജീപ്പ് പുനർലേലം ചെയ്യണമെന്ന ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇത് ദേവസ്വം ബോർഡിന് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഗുരുവായൂരിൽ നടത്തിയ ലേലത്തിൽ വാഹനം ആദ്യം സ്വന്തമാക്കിയത് എറണാകുളം സ്വദേശിയായ അമൽ മുഹമ്മദ് ആയിരുന്നു. എന്നാൽ ഒരാൾ മാത്രമായി ലേലം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടി. മഹീന്ദ്ര കമ്പനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച ധാർക്കാർ പൊതുലേലത്തിലാണ് ബഹ്റിനിലുള്ള പ്രവാസി വ്യവസായിയും എറണാകുളം ഇടപ്പള്ളി സ്വദേശിയുമായ അമൽ മുഹമ്മദ് അലി സ്വന്തമാക്കിയത്. ലേലം താൽക്കാലികമായി ഉറപ്പിച്ചുവെങ്കിലും വാഹനം വിട്ടു നൽകുന്നതിൽ പുനരാലോചന വേണ്ടിവന്നേക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പ്രതികരിച്ചതോടെ ലേല തീരുമാനത്തിൽ ആശയക്കുഴപ്പമായി. ഖത്തറിൽ വ്യവസായിയായ അമൽ മുഹമ്മദ് അലി എന്ന ചെറുപ്പക്കാരന്റെ പ്രതിനിധി മാത്രമാണ് അന്ന് ലേലത്തിൽ പങ്കെടുത്തത്. ലിമിറ്റഡ് എഡിഷൻ ധാറിന് 15 ലക്ഷം രൂപയാണ് അടിസ്ഥാന വിലയായി ഗുരുവായൂർ ദേവസ്വം നിശ്ചയിച്ചത്. ലേലം വിളിച്ചപ്പോൾ 10,000 രൂപ അമലിന്റെ പ്രതിനിധി കൂട്ടി വിളിച്ചിരുന്നു. ഇതിന് മേലെ വിളിക്കാൻ വേറെ ആളില്ലാതെ വന്നതോടെ ലേലം അമലിന് ഉറപ്പിക്കുകയായിരുന്നു. പുനർലേലത്തിൽ 14 പേർ പങ്കെടുത്തു. ലേലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് ലേലത്തിന് കൂടുതൽ ശ്രദ്ധ നൽകിയതും. ലേലത്തിൽ കൂടുതൽ തുക പറഞ്ഞ അങ്ങാടിപ്പുറത്തുകാരന് അത് നൽകാൻ ദേവസ്വവും തീരുമാനിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ അടിസ്ഥാന വിലയായാണ് ലേലം ആരംഭിച്ചത്. കാർ ലേലത്തിൽ പിടിച്ചയാൾ 43 ലക്ഷത്തിന് പുറമെ GST കൂടി അടക്കേണ്ടതുണ്ട്. ഇന്ന് നടന്ന പുനർലേലം ഗുരുവായൂർ ഭരണസമിതി അംഗീകരിക്കണം. തുടർന്ന് ദേവസ്വം കമ്മീഷണറുടെ അനുമതി കൂടി ലഭിക്കുന്നതോടെയാണ് ധാർക്കാർ ലേലത്തിൽ പിടിച്ച വിഘ്നേഷിന് കരസ്ഥമാക്കാനാവുക.